അയ്യോ, ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. വല്ല വാരികയിലും വായിച്ച കഥയാണ് ഈ കേട്ട് അതല്ല. മിഥുൻ ഇവിടെ വെച്ച് പറഞ്ഞൊരു വിഷയത്തിന് പുറത്തു വന്ന ഒരു വലിയ ഒരു പ്രശ്നങ്ങളും മറ്റൊക്കെ സംഭവിച്ചായിട്ട് ലാൽ സാറൊക്കെ പറഞ്ഞ് നമുക്കറിയാം. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പിന്നെ പുറത്തു പോയപ്പോഴാണ് ഈ വിഷയം ഇത്രത്തോളം ഭയങ്കര ഗംഭീര രൂക്ഷമായി ഭയങ്കരമായിട്ട് കത്തിക്കേറി എന്നൊക്കെ ഞാൻ അറിയണത്. എല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ. എന്റെ കഷ്ടകാലം കൊണ്ട് ഞാൻ ഇതിൽ പെട്ടുപോയത്. ആരെയും ശല്യപ്പെടുത്താതെ ഞാൻ എവിടെങ്കിലും പോയി ജീവിച്ചോളാം. എന്റെ ലൈഫില് ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ട്. ഒരു വിളി ശബ്ദമല്ലേ കേട്ടത്? അതെ, ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞ ആ ഒരു ഫോഴ്സിന്റെ കാര്യം ഞാൻ എടുത്തിട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. പറയാൻ പാടില്ല. അത് ആ ഒരു ഇതിന്റെ പുറത്ത് ഞാൻ പറഞ്ഞു പോയതാണ്. ആ ഒരു മാനസിക അവസ്ഥയുടെ ഇതിന്റെ ഇടയിലും ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. എന്തായാലും അമ്മാവനെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. നിങ്ങളൊക്കെ കണ്ടല്ലേ ഞങ്ങൾ പഠിക്കേണ്ടത്. എനിക്ക് മതിയായി. വല്ലവഴിക്ക് ഇറങ്ങിപ്പോവാന്ന് വെച്ചാ അതിനും പറ്റാണ്ടായല്ലോ കർത്താവെ. എനിക്കൊരു പ്രണയം ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ മാതിരി. പക്ഷെ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞ ഒരു ഒരു ഓഫീസർ അങ്ങനെയുള്ള ഒന്നും ഇല്ല. അത് അങ്ങനെയൊന്നും ഇല്ല. ഒന്നുമില്ല. മിഥുൻ പറഞ്ഞത് ഒരു കൊച്ചു കഥയായി കേട്ട് അന്നേരം പറഞ്ഞൊരു തമാശയായി കേട്ട് നമുക്ക് എല്ലാവർക്കും. ഇത്രയും നാൾ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഇത്രയും വലിയൊരു മനസ്സ് നിനക്കുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലടാ. അതിനപ്പുറം അവന്റെ പ്രൊഫഷണൽ ലൈഫ് ഉണ്ട്, അയാളുടെ അച്ചീവ്മെന്റ്സ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അയാൾ പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം വിത്ത് ഡോക്യുമെന്റ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇടും. ഒരു കാര്യം ചോദിച്ചോട്ടെ.